Good morning, all of you. Welcome back to my video class. Namukku already ningal padichu kanjathana circle measures endekkiyana padichirunda circle measures le oro circle inde radius thanna engane diameter kaana engane diameter kaana double cheyda mathi radius inde double cheya pinne ningal padichathu oru circle inde perimeter kaana nayirunnu പെരിമീറ്റർ കാണാ റേഡിയസ് ആണ് തരണ്ടെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 പൈ ആർ ആണ് പിന്നെ നിങ്ങൾ പഠിച്ചത് ഏരി കാണാനാണ് ഏരി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പൈ ആർ സ്ക്വയർ ആണ് പൈ ആർ സ്ക്വയർ ആണ് അത് വെച്ച് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തു നിങ്ങളൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് വർക്ക് ഔട്ട് ചെയ്ത് നോട്ടിൽ വെക്കാൻ പറഞ്ഞിരുന്നു ആറ് റേഡിയസ് ഒരു 3 ഓ 4 ഒക്കെ കൊടുത്തിട്ട് പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞു അന്ന് അത് റെഡി ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ചാപ്റ്ററിൽ ആർക്ക് ലെങ്ത് എന്നുള്ള സെക്ടറിലേക്ക് സെക്ടർ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ റേഡിയൈ ആൻഡ് ആർക്ക് ഇതാണ് സെക്ടർ ആ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്തു സെന്റർ ആംഗിൾ തന്നിരുന്നെങ്കിൽ എക്സ് എന്ന് തന്നിരുന്നെങ്കിൽ ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു എക്സ് ബൈ 360 ഇൻടു 2 പൈ ആർ അത് വെച്ച് ചെയ്യാം പിന്നെ ഏരിയ ഓഫ് സെക്ടർ ആയിരുന്നു നമ്മളോട് ചോദിച്ചത് ഏരിയ ഓഫ് സെക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി എക്സ് ബൈ 360 ഇൻടു പൈ ആർ സ്ക്വയർ ആണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫിഗേഴ്സിൻ്റെ കുറേ പെരിമീറ്റർ കാണാനൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെയ്തു ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ച് ചെയ്താൽ മതി ഒരു ആർക്ക് ലെങ്ത് കിട്ടിയാൽ നമ്മുടെ ഫിഗറിൽ എത്ര ആർക്ക് ലെങ്ത് ആണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പെരിമീറ്റർ ഓഫ് ദ ഫിഗർ കാണാമെന്ന് പറഞ്ഞു ആ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്ത് പറഞ്ഞു ആ ഫിഗറിൻ്റെ ഏരി കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ഏത് ഫിഗറാണോ തന്ന് ആ ഫിഗറിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മുടെ ആ എന്ത് ടൈപ്പ് ഓഫ് ഫിഗറാണോ അതായത് എത്ര ഒപ്റ്റകൾ എത്ര ആർക്ക് ലെങ്ത് ചേർന്നിട്ടുള്ള ഫിഗർ ആണോ കിട്ടുന്നത് അത് മൈനസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കിട്ടേണ്ട ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ആംഗിൾ ആൻഡ് ഏരിയ എന്ന ഹെഡിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എത്ര വരുന്നത് 120 ഡിഗ്രി പിന്നെ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ് റേഡിയസും തന്നിട്ടുണ്ട് സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചിരുന്നു റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്തോറും ലെങ്തും ഇൻക്രീസ് ആർക്ക് ലെങ്തും ഇൻക്രീസ് ചെയ്യും ഏരിയയും ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞു അതായത് റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആർക്ക് ലെങ്ത് ആണ് റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഏരിയ ആണ് ഓർ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ വെച്ചും പറയുന്നു സെൻട്രൽ ആംഗിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആർക്ക് ലെങ്ത് ആണ് സെൻട്രൽ ആംഗിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഏരിയയുമാണ് സെൻട്രൽ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതോടും ഏരിയ ഓഫ് സെക്ടറും എന്താവും ഇൻക്രീസ് ചെയ്യും അതുകൊണ്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ 1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യും ഇൻക്രീസ് ആവും അതായത് LHSല് 1 വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം RHSലും ഇൻക്രീസ് ചെയ്യും അതായത് ടൈമും സ്പീഡും തമ്മിൽ നോക്കാം നമ്മൾ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് മതിയാവും ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം എന്ത് ചെയ്യാം കുറയാം 35 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നതെങ്കിൽ എത്രയും ടൈം കൂടുതലെടുക്കും അതൊരു 60 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത് വെച്ചാൽ എന്ത് ചെയ്യും ടൈം കുറച്ച് മതിയാവും പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ ഇവിടെ ടൈമും സ്പീഡും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് അത് വെച്ചിട്ട് നമ്മൾ പഠിച്ചാണ് ഫിസിക്സിൽ പഠിച്ചാണ് പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം ഫിഗറിൽ നമുക്ക് റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നത് ഫസ്റ്റ് കേസിൽ റേഡിയസ് 3 സെന്റിമീറ്ററും റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് പിന്നെ ഏരിയ ഓഫ് സെക്ടർ കാണാനാണ് പറഞ്ഞത് അപ്പൊ ഏരിയ ഓഫ് സെക്ടർ കാണാൻ നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ എന്തായിരുന്നു 120 ഡിഗ്രി
120 डिग्री अब नमुक एरिया का इक्वेशन को एरिया ऑफ सेक्टर का अब एरिया ऑफ सेक्टर का इक्वेशन एक्स बाय 360 इंटू पाई आर स्क्वायर पाई आर स्क्वायर अब एक्स इवे 120 डिग्री बाय टोटल डिग्री टोटल 360 अल 360 इंटू पाई आर आर इवे 3 स्क्वायर इन നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോ തന്നെ ക്യാൻസൽ ചെയ്തു പോവാം 12 36 ല് 12 വൺ ടൈംസ് ആണ് 36 ല് എത്രയാണ് 3 ആണ് അപ്പോൾ പൈ ഇൻടു 3 ന്റെ സ്ക്വയർ എത്രയാണ് 9 ബൈ 3 ഉണ്ട് ആ 3 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും 3 പൈ എത്ര വരും സെന്റർ ആംഗിൾ 120 ഉം റേഡിയസ് 3 ഉം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏരിയ എന്തായിരിക്കും 3 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് സെയിം സർക്കിളിൽ എന്ത് ചെയ്യാ സെയിം സെന്റർ ആംഗിളിൽ റേഡിയസ് മാറ്റിയാൽ റേഡിയസ് മാറ്റി എത്രയാണ് പറഞ്ഞത് സെക്കൻഡിൽ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ് സെന്റർ ആംഗിൾ സെയിം തന്നെയാണ് 120 ഡിഗ്രി ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും x / 360 ഇൻടു പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ x എത്ര ഇവിടെ 120 ഡിഗ്രി ആണ് / 360 ഇൻടു पाई आर स्क्वायर आर बड़े त्रिया वेरा नाइन आर लेट सिक्स है सिक्स स्क्वायर नोलन नम के दिया कैंसल ये पटने ने कैंसल बड़ा पिन्ने ये जीते कैंसल ये नंद ले अब नम का अंगने ब्रेंड आ अब पटने कैंसल ये सिक्स स्क्वायर नोलन सिक्स इन दो सिक्स नहीं गा इनी कैंसल या 120 इत्रे इन्हों में आते त्रिया आ त्री नम के दिया इस चैप्टर तने कैंसल या सिक्स ले त्री इत्रे टाइम्स आन पुवा चुवा पर चु इन्दु सिक्स त्रिया 12 पाई सेंटीमीटर स्क्वायर अब नमुक मनसिलाय रेडियस 3 ആയിരുന്നപ്പോൾ 3 पाई ആയിരുന്നു रेडियस 6 ആവുമ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എത്ര പൈ ആയി മാറിയിട്ടുണ്ട് 12 पाई सेंटीमीटर സ്ക്വയർ ആയില്ല അപ്പോൾ रेडियस ഇൻക്രീസ് ചെയ്യുന്തോറും നമ്മുടെ സ്പീഡ് എന്ത് കൂടും ഏരിയ ഓഫ് ദ സെക്ടറും ഇൻക്രീസ് ചെയ്യും ഏരിയ ഓഫ് ദ സെക്ടർ എന്തേയും ഇൻക്രീസ് ചെയ്യും അപ്പോൾ മടിച്ചെടുക്ക ഏരിയ കാണാൻ ഇക്വേഷനിൽ കൊടുക്ക ചെയ്തു വെക്ക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് इनी नमुक्क सेकंड क्वेश्चन आण द एरिया ऑफ द ग्रीन कलर्ड पोर्शन अल्लेंगे रीजियन अल्ले पार्ट ऑफ द सर्कल एंताण कैलकुलेट द एरिया ऑफ ग्रीन कलर्ड पार्ट ऑफ द सर्कल नमुक्क सर्कलिन्टे अल्लेंगे फिगरिन्टे एंत चेय्यां ग्रीन पार्ट आण नमुक्क नोक्केण्डत अप्पो ग्रीन पार्ट काणान निंगल्क्क एंताण चेय्येण्डतेन्न नोक्काम अप्पो फिगर क्वेश्चनिल तन्निरुन्नु अतायत् इविडे शेडेड रीजियन आक्कियाल मति कोन्सेंट्रिक सर्कल आयुल्ल कॉन्सेंट्रिक सर्कल कॉन्सेंट्रिक सर्कल नमें कटे इधर ग्रीन पोर्शन अलग शेडेड 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 क्वेश्चन रेडियस स्मॉल सर्कल रेडियस 2 सर्कल रेडियस 3 सेंटीमीटर सेंटर एंगल 120 अगे आने मनस ई ग्रीन पोर्शन अलग षेड रीजियन का निर्णय षेड रीजियन का इतर सेक्टर मनस इतर वलियर सेक्टर ऐसी सर्कि बिग सर्कि पार्ट सेक्टर अभी नमें चर्कि सेक्टर आ सेक्टर माइनस नमें षेड रीजियन षेड पार्ट ऑफ द सर्कि क अब नम्बर फिगर षेड अलग ग्रीन कलर्ड पोर्शन किटा नामे मे बिग सेक्टर एरिया स्मॉल सेक्टर एरिया माइनस नमुक ग्रीन पोर्शन कैंडी एरिया ऑफ षेड रीजियन पर नाम एरिया ऑफ सेक्टर ऑफ विद सेंटर आंगि 120 एंड रेडियस 3 सेंटीमीटर आईटे अड़ता एरिया ऑफ सेक्टर सेंटर्ड विथ सेंटर्ड आंगल 120 विथ रेडियस अत्रेने 2 ആണ് അപ്പോൾ അതൊന്ന് എഴുതുക അപ്പോൾ ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ ഷേഡഡ് പാർട്ട് എങ്ങനെ ഷേഡഡ് പാർട്ട് കാണാം ഏരിയ ഓഫ് സെക്ടർ ആണ് അത് ബിഗ് സെക്ടർ മൈനസ് സ്മോൾ സെക്ടർ എന്ന് എഴുതിയാലും മതി ഏരിയ ഓഫ് सेक्टर सेंटर्ड विथ सेंटर एंगल
angle of radius. Radius अत्रे अपन radius अत्रे अने 3 centimeter. ऐन्ना दिल नंदन, हम किंतु मैंने सीधा मधी area of sector with the center angle. Of radius 2 centimeter. அதாவது இதில நீங்க எழுதணும் 3 centimeter ആയ സെക്ടറിന്റെ ഏരിയന്ന 2 centimeter radius ഉള്ള സെക്ടർ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? ഏരിയ ഓഫ് ഷേഡഡ് ലെ ഫസ്റ്റ്ത്തെ x by 360 into pi capital r square നെ എഴുതിക്കോളാ ആദ്യത്തെ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ r എത്രയാണ് നിങ്ങൾ എഴുതി വെച്ചോ. വലിയ സർക്കിളിന്റെ റേഡിയസ് എത്രയാ? 3 ഉം स्मॉल आर अत्रियाने 2 सेंटीमीटर हम एक्स रंडिंडी सेंटर आयेंगे अत्रियां 1 सेंटीमीटर माइनस एक्स बाय 360 इंडू पाई स्मॉल आस्पर दाने एरी गाने इधर ले निगके रंडिले कॉम ना इधर एक्स बाय 360 आने अलगी वैल्यू कोड तेरे चिया बड़ा एक्स रंडिले में सेम नहीं ले सेंटर आयेंगे सेम आये दो कुंडे हम का एक्� r square minus small r square x ന്റെ സ്ഥാനത്ത് 60 എന്ന് കൊടുക്കുക അത്രയാ 120 ഡിഗ്രി എന്ന് കൊടുക്കാം by 360 ആണ് pi ഇവിടെ എഴുതാം റേഡിയസ് നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ r എത്രയാണ് ക്വസ്റ്റ്യൻ നോക്കൂ 3 ആണ് ക്യാപിറ്റൽ സ്മോൾ r എത്രയാണ് 2 ആണ് ഇത് ക്യാൻസൽ ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം pi by 3 എഴുതാം ഇനി നിങ്ങൾക്ക് 3 square minus 2 square 3 square എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 ആണ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് മൈനസ് ചെയ്താൽ എത്ര വരും 5 by 3 into 5 ആണ് അതായത് 5 pi by 3 ആണ് നമുക്ക് വരും സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഡിഫറൻസ് ഓഫ് ഏരിയ ഓഫ് സെക്ടർ ബിഗ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഷേഡഡ് ഏരിയ എന്തായിരിക്കും ഏരിയ ഓഫ് ഷേഡഡ് ഏരിയ ഏരിയ ഓഫ് ഷേഡഡ് പാർട്ട് എത്രയായിരിക്കും വരിക 5 pi by 3 centimeter square ഇനി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ r square minus small r square നമ്മൾ പഠിച്ചിട്ടുണ്ട് a square minus b square ആണ് ഇത് a square minus b square a minus b into a plus b ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എത്രയാണ് a ഇവിടെ 3 square minus 4 2 square ആണ് 3 minus 2 into 3 plus 2 ചെയ്താൽ മതി 3 minus 2 എന്ന് പറഞ്ഞാൽ 1 3 plus 2 is 5. അങ്ങനെ 5 നെ അങ്ങനെ കിട്ടിയാലും മതി. 9 minus 4 5 കിട്ടിയ മാത്രം ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കളേർഡ് റീജിയൻ കാണാൻ എന്ത് ചെയ്താൽ മതി? അതായത് ഇവിടെ ബിഗ് സെക്ടറിന്റെ ഏരിയന്ന് സ്മോൾ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അതായത് സെന്റർ 120 ഡിഗ്രി ആയിട്ട് റേഡിയസ് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള സെക്ടറിന് റേഡിയസ് 2 സെന്റർ ആംഗിൾ 120 ആയ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഷേഡഡ് പാർട്ട് കണ്ടുപിടിക്കാം നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത് തേർഡ് ക്വസ്റ്റ്യൻ ദേമേൽ നാം പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ നോക്കാം സെന്റർ സെന്റേർഡ് അറ്റ് ഈച്ച് കോർണർ ഓഫ് എ റെഗുലർ എക്സഗണൽ നേരത്തെ നിങ്ങൾ ഒപ്റ്റഗൺ ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഒപ്റ്റഗൺ അല്ല എക്സഗണാണ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഡ്രോൺ And the figure is cut as shown below. What is the area of the figure? Appa aa figure inde area of this figure. Aa figure inde area kaanu. Appa nerthe kaiyila class padichu octagon aanu. Ee class il endaanu hexagon. Appa hexagon inde ende idhe mari corner la center la endiya arc length cut cheyyanu semi circle varike center aayikkonde arc cut cheyyanengil oru figure kittu. ഈ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാക്കി പോർഷന്റെ റീജിയനാണ് കാണുന്നത് അതായത് ഒരു റെഗുലർ എക്സഗണാണ് ആ എക്സഗണിന്റെ എന്ത് ചെയ്യാണ് ഇങ്ങനെ സെന്റർ ആക്കിക്കൊണ്ട് വെർട്ടിസസ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ആ ഫിഗറിന്റെ കോർണേഴ്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടും ആ ഫിഗറിന്റെ എന്താണ് കാണാൻ പറഞ്ഞത് ഏരിയാണ് കാണാൻ പറഞ്ഞത് അപ്പൊ ഈ ഫിഗറിന്റെ ഏരിയ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ചെയ്ത് ഇപ്പൊ ഏത് ഭാഗമാണ് മൈനസ് ചെയ്ത് മാറ്റിയത് റെഗുലർ
എക്സ് കണ്ണിന്ന് ഏത് മൈനസ് ചെയ്തു എത്ര ആർക്കുകളാണ് ആർക്ക് ലെങ്ത് ഏരിയ സെക്ടർ ആണ് മൈനസ് ചെയ്തത് 6 സെക്ടേഴ്സിന്റെ ഏരിയ മൈനസ് ചെയ്യാം എത്ര സെക്ടേഴ്സിനെയാണ് 6 സെക്ടേഴ്സിന്റെ ഏരിയ മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സെക്ടറിന്റെ ഏരിയയാണ് കാണുന്നത് അപ്പോൾ സെക്ടറിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഷേഡർ റീജിയൻ കാണാം എക്സ് കണ്ട ഏരിയന്ന് മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് സൈഡ് 2 ആണ് തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ക്ലാസ് ചെയ്ത മാതിരി ഇതിന്റെ സെന്റർ ആംഗിൾ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ റെഗുലർ എക്സ് കണ്ട ഈച്ച് ആംഗിൾ എന്തായിരിക്കും വരിക 120 ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ കാണാം ഈച്ച് ആംഗിൾ അങ്ങനെ എഴുതാൻ മതി എക്സ് കണ്ട ആയതുകൊണ്ട് n മൈനസ് 2 ഇൻടു 180 ബൈ n ആണ് എക്സ് കണ്ട ആയതുകൊണ്ട് 6 ആണ് ഇൻടു 180 ബൈ 6 ആണ് അപ്പോൾ 4 ഇൻടു 180 ബൈ 6 ആണ് അപ്പോൾ 6 എത്ര ആയിരിക്കും 3 ആണ് 30 30 ടൈംസ് ആണ് അപ്പോൾ 30 ടൈംസ് 80 ൽ 6 3 ആണ് 0 ഇട്ട് കൊടുക്കുക അപ്പോൾ 120 ഡിഗ്രി ആണ് വരിക നിങ്ങളിത് പഠിക്കുക ബൈ ഹാർട്ട് ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നേരെ എഴുതാനുള്ളൂ റെഗുലർ എക്സ് കണ്ട ആംഗിൾ എത്രയായിരിക്കും 120 അതാണ് നമ്മൾ എക്സാക്ട് റേഡിയസ് ഇവിടെ എത്രയായിരിക്കും സൈഡ് 2 ആണെങ്കിൽ റേഡിയസ് എന്താ മനസ്സിലായി എന്നിട്ട് ഏതിൻ്റെയാണ് കാണേണ്ടത് ഒരു സെക്ടറിന്റെ ഏരിയ ഏരിയ ഓഫ് വൺ സെക്ടർ ഏരിയ ഓഫ് വൺ സെക്ടർ ഏരിയ ഓഫ് വൺ സെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഏരിയ പറയുമ്പോൾ എക്സ് ഇവിടെ എത്രയാണ് 120 ആണ് 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ 1 സ്ക്വയർ ആണ് ഇനി നിങ്ങൾക്കറിയാം 0 0 ക്യാൻസൽ ആവും 12 36 എത്രയാണ് 3 ആണ് അപ്പം നിങ്ങൾക്ക് കിട്ടി പൈ ബൈ 3 ആയിരിക്കും കാരണം എന്താ 1 സ്ക്വയർ 1 ആണ് അപ്പോൾ ബാക്കി ഇവിടെ പൈ മാത്രമേ ഉള്ളൂ താഴെ 3 ആണ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് വൺ സെക്ടർ ഈ ഫിഗറിൽ എത്ര സെക്ടേഴ്സ് ആണ് എക്സഗൺ ആവുമ്പോൾ 6 സെക്ടർ ആണ് അപ്പൊ ഏരിയ ഓഫ് 6 സെക്ടർ എത്രയായിരിക്കും 6 ഇൻറ്റു 5 ബൈ 3 അപ്പോൾ 3 ക്യാൻസൽ ചെയ്യുക എത്ര വരും 3 6 2 ടൈംസ് ആണ് പോവുക അപ്പൊ 2 5 സെന്റിമീറ്റർ സ്ക്വയർ പക്ഷെ നമുക്ക് ഏരിയ ഓഫ് എന്താ കിട്ടിയിട്ടുള്ളൂ സെക്ടേഴ്സിന്റെ ഏരിയ കണ്ടിട്ടുണ്ട് നമ്മുടെ എക്സ് ഗണ്ണാണ് മൈനസ് ചെയ്യേണ്ടത് ഒരു എക്സ് ഗണ്ണ് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കിട്ടാ കട്ട് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്യും 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റും അപ്പൊ എക്സ് ഗണ്ണ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി ഏരിയ ഓഫ് എക്സ് ഗണ്ണ് എന്തായിരിക്കും 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അപ്പൊ √3/4a² എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം 6√3/4a എത്ര ഇവിടെ 2 ആണ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ് ആ 4 ക്യാൻസൽ ചെയ്ത് എന്ത് വരുന്നു 6√3 വരും പക്ഷെ രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിന്റെ ഏരിയ കാണാം ഫിഗർ എന്ത് മൈനസ് ചെയ്താ ഏരിയ ഓഫ് സെക്സ് കണ്ണ് ഏരിയ ഓഫ് എന്ത് മൈനസ് ചെയ്താൽ മതി 6 സെക്ടേഴ്സിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഏരിയ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ഫിഗർ ഏരിയ ഓഫ് ഫിഗർ കാണാൻ എന്ത് ചെയ്താൽ മതി ഏരിയ ഓഫ് എക്സ് കണ്ണിന്ന് ഏരിയ ഓഫ് എന്ത് മൈനസ് ചെയ്യാം 6 സെക്ടർ മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് അത് നോക്കാം എത്രയാണ് ഇവിടെ 6√3 ആയിരുന്നു അതിൽ നിന്ന് 2π മൈനസ് ചെയ്യാം 6 നമുക്ക് വാല്യൂ ചെയ്യാം 6√3 വാല്യൂ 1.73 എന്ന് ഇട്ടാലും മതി 732 എന്ന് എടുക്കാം 2 × 5 വാല്യൂ എത്രയാ 3.14 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 6 18 ആണ് 1 6 7 42 ആണ് 43 വരും 10 അപ്പൊ 10 പോയിന്റ് വരും അതിൽ നിന്ന് 6.28 മൈനസ് ചെയ്യും 6.8 മൈനസ് ചെയ്ത 8 × 8 മൈനസ് 0 3 × 2 മൈനസ് ചെയ്ത 1 10 × 6 മൈനസ് 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പൊ നമ്മുടെ ഏരിയ ഓഫ് ഫിഗർ എത്രയായിരിക്കും 4.1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്താം ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി 6√3 − 2π എന്നാണ് എഴുതി വെച്ചാൽ മതി എന്താ പറയുക 6√3/2π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാനും മതി
കാൽക്കുലേഷൻ ചെയ്യാനില്ല അപ്പോൾ ഇത് പഠിച്ചെടുക്ക ഒന്നുമില്ല ആംഗിൾ കാണാപ്പാടം അറിയെങ്കിൽ നിങ്ങൾക്ക് 120 എന്ന് എടുക്കാം റേഡിയസ് സൈഡിന്റെ ഹാഫ് എടുക്കാം എന്നിട്ട് ഒരു സെക്ടറിന്റെ ഏരിയ ഒരു സെക്ടർ കണ്ടിട്ട് ഫിഗറിൽ എത്ര സെക്ടർ ആണെന്ന് നോക്കുക 6 സെക്ടർ ആണ് അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 സെക്ടേഴ്സിന്റെ ഏരിയ കാണാം പിന്നെ നമുക്ക് ഏതെന്നാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് എക്സഗൺ ആയതുകൊണ്ട് എക്സഗണിന്റെ ഏരിയ എന്ന് മനസ്സിലാക്കാം ചെയ്യും അപ്പോൾ എന്ത് കിട്ടും നമ്മുടെ ഏരിയ ഓഫ് ദ ഫിഗർ കിട്ടും അപ്പോൾ ഏരിയ ഓഫ് ദ ഫിഗർ കാണാൻ പഠിച്ചെടുക്കുക ഇംപോർട്ടന്റ് ആണ്